നമസ്കാരം ബഫർ സോൺ വിഷയത്തിൽ സർക്കാർ വേണ്ടത്ര ഇടപെടൽ നടത്തിയില്ലെങ്കിൽ എന്തു സംഭവിക്കും പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് സർക്കാർ പറയുന്നു ഒന്നും സംഭവിക്കില്ലെന്ന് എന്നാൽ സംഭവിക്കാൻ പോകുന്നത് മഹാ എന്ന് തെളിവുകൾ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു കിഫ എന്ന് പറയുന്നൊരു സംഘടനയുണ്ട് കേരള ഇൻഡിപെൻഡന്റ് ഫാർമേഴ്സ് അസോസിയേഷൻ ഇന്ന് ഏറ്റവും ആത്മാർത്ഥമായി മലയോര കർഷകർക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു സംഘടനയാണ് കിഫ മാത്രമേ ഉള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം മലയോര പ്രദേശങ്ങളിൽ സഭയ്ക്ക് വലിയ സ്വാധീനമുള്ളതുകൊണ്ട് ഇത്തരം വിഷയങ്ങളിൽ ജനങ്ങളുടെ സമ്മർദ്ദം താങ്ങാനാവാതെ സഭ രംഗത്തിറങ്ങാറുണ്ട് അത്തരമൊരു ഇടപെടൽ സഭ നടത്തുന്നുണ്ട് ഏറ്റവും ശക്തമായ ഇടപെടൽ നടത്തുന്നത് കിഫയാണ് കിഫ ഇതേക്കുറിച്ച് നിരവധി ക്ലാസ്സുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു മലയോര പ്രദേശങ്ങളിൽ പോയി സെമിനാറുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു കിഫ ഇതുമായി ബന്ധപ്പെട്ട് നിരവധി ലഘുലേഖകൾ പുറത്തിറക്കിയിട്ടുണ്ട് കിഫ പുറത്തിറക്കിയ ഒരു ലഘുലേഖയിൽ കൃത്യമായി ഈ ബഫർസോൺ വിഷയത്തെക്കുറിച്ച് പഠിച്ച് എന്തൊക്കെ തിരിച്ചടികളാണ് ഇതുവഴി പാവപ്പെട്ട കർഷകൻ ഉണ്ടാവുന്നത് എന്ന് വ്യക്തമാക്കുന്നുണ്ട് നിലവിലുള്ള രേഖകൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ബഫർ സോൺ നിലവിൽ വന്നാൽ കർഷകനെ ഒരു കന്നുകാലി കൂട് പോലും കെട്ടാൻ കഴിയാത്ത അവൻ്റെ വീട്ടുമുറ്റത്തുള്ള ഒരു പ്ലാവ് പോലും മുറിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവുമെന്നാണ് അതിലെനിക്കാലും ബുദ്ധമൊന്നുമില്ല ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ വിവാദം ശക്തമായിരുന്നപ്പോൾ നിലവിൽ അത്തരം നിയന്ത്രണങ്ങളൊന്നും ഇല്ലാതിരുന്നിട്ടും വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ മലയോര പ്രദേശങ്ങളിൽ പോയി പ്ലാവ് മുറിച്ച കർഷകനെ പോലും ജയിലിൽ അടച്ചിട്ടുണ്ട് എൻ്റെ നാട്ടിൽ സംഭവിച്ചതാണിത് പോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ രാജാക്കന്മാരെ പോലെ നടക്കുന്നു അവർ പോയി പ്ലാവിനും ആഞ്ജലിക്കും വരെ സർക്കാർ തടി എന്ന ബോർഡ് വെക്കുന്നു അതിൻ്റെ പേരിൽ അവരെ പിടിച്ച് ജയിലിൽ അടയ്ക്കുന്നു ഇപ്പോഴും പട്ടയ ഭൂമിയിൽ തേക്ക് മുറിക്കാൻ ആർക്കും കഴിയില്ല ഞങ്ങളുടെയൊക്കെ നാട്ടും പ്രദേശത്തെ പണ്ട് നട്ടു വളർത്തിയ തേക്കുകൾ അതിൻ്റെ ഉടമസ്ഥാവകാശം സർക്കാരിനാണ് അത് മുറിച്ചാൽ വലിയ കുഴപ്പമാണ് ഇത്തരം വനം വകുപ്പുകാർ സാധാരണക്കാരനെ കർഷകനെ ജീവിക്കാൻ സമ്മതിക്കുമോ കിഫേഡ് ലഘുലേഖയിൽ ദുരന്തങ്ങൾ എണ്ണി എണ്ണി പറയുന്നത് ഇങ്ങനെയാണ് ഒരു പ്രദേശം ബഫർ സോണായി പ്രഖ്യാപിക്കപ്പെട്ടാൽ പിന്നെ ആ പ്രദേശത്തിന്റെ നിയമപരമായ എൻറ്റിറ്റി ഇങ്ങനെയാണ് ഒന്ന് റവന്യൂ സ്വകാര്യ ഭൂമിയിൽ പോലും വനം വന്യജീവി നിയമങ്ങൾ ബാധകമാകും ഏറ്റവും കുഴപ്പം പിടിച്ച നിയമമാണ് വനം വന്യജീവി നിയമങ്ങൾ നമുക്കറിയാം കാട്ടിൽ അനാവശ്യമായ കാര്യാൽ പോലും അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കാം ഒരു വ്ളോഗർ ഈ അടുത്ത കാലത്ത് ഒളിവിലായിരുന്നു ഈ വനം വന്യജീവി നിയമങ്ങൾ മലയോര പ്രദേശങ്ങളിലെ കർഷകർക്ക് ബാധകമാവും റവന്യൂ നിയമങ്ങൾ മാത്രമാവില്ല വനം നിയമങ്ങൾ കൂടി ബാധകമാവുമ്പോൾ അവരെ ഏതു നിമിഷവും വനപാലകർക്ക് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാം വിവിധങ്ങളായ വനം വന്യജീവി നിയമങ്ങൾ കൊണ്ട് ഇങ്ങനെ പ്രഖ്യാപിക്കപ്പെടുന്ന പ്രദേശങ്ങളിൽ ജീവിതം ദുസ്സഹമാകും ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചു ഈ പ്രദേശങ്ങളിൽ നൂറ്റാണ്ടുകളായി ജീവിക്കുന്ന മനുഷ്യർ രണ്ടാം തര പൗരന്മാരായി മാറ്റപ്പെടും അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ മുതലുള്ള നാടിന്റെ വളർച്ച നിലയ്ക്കും അതായത് ഈ പ്രദേശങ്ങളിൽ നല്ല റോഡ് നിർമ്മിക്കാൻ പോലും കഴിയാതെ വരും ഇപ്പോൾ മലയോര ഹൈവേ അടക്കമുള്ളവ വന്നതുകൊണ്ടാണ് ഈ നാട് മെച്ചപ്പെട്ടത് അവ പൊട്ടിപ്പൊളിഞ്ഞാൽ നന്നാക്കാൻ പോലും കഴിയാത്ത സാഹചര്യം ഉണ്ടാവും ഒരു തരത്തിലുള്ള അടിസ്ഥാന സൗകര്യ വികസനങ്ങളും അവിടെ ഉണ്ടാവാതെ പോകും നാളുകൾ കൊണ്ട് നാട് കാടാകുന്നതോടെ മനുഷ്യൻ പൊറതുമുട്ടി പാലായനം ചെയ്യേണ്ടി വരും അതിശക്തമായ നിയമങ്ങൾ നിലവിൽ വരുമ്പോൾ മനുഷ്യനെ ഇറക്കി വിടുന്നില്ലെങ്കിലും അവന്റെ പുരകിടം കാടാവുകയും വന്യമൃഗങ്ങൾ കടന്നു കയറുകയും ചെയ്യുമ്പോൾ അവന് സ്വന്തം നാട് വിട്ടു പോവേണ്ടി വരും ബഫർ സോൺ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ മൂന്നാകും സവിശേഷത ഒന്ന് നിരോധിക്കപ്പെടേണ്ട കാര്യങ്ങൾ രണ്ട് നിയന്ത്രിക്കപ്പെടേണ്ട കാര്യങ്ങൾ മൂന്ന് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട കാര്യങ്ങൾ ഇങ്ങനെ മൂന്ന് ഷെഡ്യൂളുകൾ ഉണ്ടാവും നിരോധിക്കപ്പെടേണ്ട കാര്യങ്ങൾ അടിസ്ഥാനപരമായി അവൻ്റെ ജീവിതത്തെ ബാധിക്കുന്നത് തീർച്ചയായും ഖനനമടക്കമുള്ളവ പാറമട അടക്കമുള്ളവ നിരോധിക്കപ്പെടേണ്ടതാണ് അവയ്ക്കുള്ള സാധ്യതയുണ്ട് പക്ഷേ ഇവയൊക്കെ നടത്തുന്നത് കർഷകനല്ല രാഷ്ട്രീയക്കാരും വൻകിടക്കാരുമാണ് അവർക്കതിനുള്ള പഴുതുണ്ടാവും കർഷകൻ തൂമ്പ എടുത്താൽ പണിയാവുകയും ചെയ്യും കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ നോട്ടിഫിക്കേഷൻ ഇരുപത്തി അഞ്ച് പേജുകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കൃഷിയുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങൾ ഏവയാണെന്ന് നോക്കാം കൃഷിക്കാർക്ക് നിലവിലുള്ള കൃഷികൾ ഉപാധിയോടെയും നിയന്ത്രണങ്ങളോടുകൂടി മാത്രമേ തുടരാൻ സാധിക്കൂ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് തോന്നിയതുപോലെ കൃഷി ചെയ്യാൻ കഴിയും നിങ്ങൾക്ക് കൊക്കോയോ കൗങ്ങോ റബ്ബറോ കുരുമുളകോ കപ്പയോ കാച്ചിലോ എന്ത് വേണമെങ്കിലും ഇഷ്ടാനുസരണം ചെയ്യാൻ സാധ്യമല്ല അത് നിയന്ത്രണങ്ങൾ ഉണ്ടാവും എന്ത് കൃഷി ചെയ്യണം എന്ത് ചെയ്യരുതേ എന്ന് വനം പറയും പറമ്പിലെ കൃഷിയോടൊപ്പം പശു ഫാം പന്നി ഫാം കോഴി ഫാം തുടങ്ങിയവ എത്ര അളവിൽ എങ്ങനെയായിരിക്കണം എന്നത് അധികാരികൾ നിയന്ത്രിക്കുന്ന സാഹചര്യം നമുക്ക് തോന്നിയ പോലെ ചെയ്യാൻ കഴിയില്ല ഇതിനു ബന്ധപ്പെട്ട ഉത്തരവാദിത്തമുള്ളവരോട് ചോദിച്ച് അവർ നൽകുന്ന അനുമതി പത്രത്തോടെ അവരുടെ ഇഷ്ടപ്രകാരമായിരിക്കും നമ്മൾ നടത്തേണ്ടി വരുന്നത് കർഷകർക്ക് സ്വന്തം സ്ഥലത്തെ മരങ്ങൾ പട്ടഭൂമിയിൽ പോലും മുറിക്കാൻ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുടെ മുഖ്യ അധികാരികൾ മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ മുൻകൂർ അനുമതി ആവശ്യമാണ് ഞാൻ മുപ്പ് സൂചിപ്പിച്ചതുപോലെ ഒരു പ്ലാവാണെങ്കിലും ശരി ആഞ്ജലി ശരി നട്ടു വളർത്തിയ മരങ്ങളാണെങ്കിലും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് തീരുമാനിക്കും അത് മുറിക്കണോ വേണ്ടയോ എന്ന് മൂന്ന് റബ്ബർ ഷീറ്റ് തയ്യാറെക്കൊണ്ടുണ്ടാകുന്ന വെള്ളം മലിനീകരണം സൃഷ്ടിക്കുന്ന ന്യായം പറഞ്ഞ് നിരോധിക്കാം നമുക്കറിയാം റബ്ബർ റോളർ ഉണ്ട് അതുണ്ടാക്കുന്ന വെള്ളം മലിനീകരണം എന്ന് പറഞ്ഞ് സാധിക്കാതെ വരും അതായത് റബ്ബർ കർഷകന് ഷീറ്റ് അടിക്കാൻ കഴിയാതാവും മലഞ്ചെരിവുകളിൽ കാർഷിക പ്രവർത്തികൾ നിയന്ത്രണ വിധേയമാണ് എന്താണ് നിയന്ത്രണങ്ങൾ എന്ന് വ്യക്തമല്ല അല്ലാതെ മലഞ്ചെരിവുകളിൽ ഇത്തരം പ്രദേശങ്ങൾ മലഞ്ചെരിവുകളാണ് അവിടെ നമ്മൾ കൃഷി ചെയ്യണമെങ്കിൽ എങ്ങനെ കൃഷി ചെയ്യണമെന്ന് സർക്കാർ പറയും അതായത് കപ്പയിടാനോ മഞ്ഞൾ നടാനോ കിളച്ചാൽ മണ്ണൊഴുകി പോകും എന്ന് പറഞ്ഞ് നിരോധിക്കപ്പെടാം പോളിത്തീൻ ബാഗുടെ ഉപയോഗം കൃഷി ആവശ്യത്തിനാണെങ്കിലും നിയന്ത്രിക്കപ്പെടും പ്ലാസ്റ്റിക് ഉപയോഗം നിയന്ത്രിക്കണം പക്ഷേ കൃഷി ആവശ്യത്തിന് പോലും ഉപയോഗിക്കാൻ കഴിയാതാവും കൃഷി ചെയ്യാത്ത ഭൂമിയും അതിന്റെ ആവാസ വ്യവസ്ഥകളെയും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വീണ്ടെടുക്കും അത് പേജ് നമ്പർ ഇരുപത്തി ഏഴിലും മുപ്പത്തി ഏഴിലും പറയുന്നുണ്ട് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഭൂമിയുണ്ട് കൃഷി ചെയ്യാൻ കഴിയുന്നില്ല കാശില്ലാത്തത് കൊണ്ടോ സമയമില്ലാത്തതുകൊണ്ടോ മറ്റെന്തെങ്കിലും ആവശ്യത്തിന് നീക്കിയിട്ടിരിക്കുന്ന ആളോ അങ്ങനെ കാട് പിടിച്ചു കിടന്നാൽ അത് ഒരു പൈസ പോലും നഷ്ടപരിഹാരം കൊടുക്കാതെ വനം വകുപ്പ് അതങ്ങ് അടിച്ചു മാറ്റും അത് സർക്കാരിൻ്റെ സ്ഥലമായി പ്രഖ്യാപിക്കും നിങ്ങൾക്ക് നഷ്ടപ്പെടും ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കും നല്ലതാണ് ഞാൻ ജൈവ കൃഷിക്കാരനാണ് പക്ഷേ രാസവളങ്ങൾ നിരോധിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായാൽ കൃഷിക്കാരൻ എങ്ങനെ കൃഷി ചെയ്ത് ലാഭമുണ്ടാക്കും എന്നെ പോലുള്ളവർക്ക് ഭക്ഷിക്കാനാണ് രാസവളം വേണ്ട കൃഷി ചെയ്ത് ജീവിക്കുന്നവൻ എന്തു ചെയ്യും ഇനി അടിസ്ഥാന വികസനവുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങൾ അടിസ്ഥാന സൗകര്യ വികസനം പൂർണ്ണമായും നിയന്ത്രിക്കപ്പെടും ഞാൻ മുമ്പ് പറഞ്ഞ റോഡുകൾ അടക്കമുള്ളവ സർക്കാർ നിയന്ത്രണം നടപ്പും അതിർത്തിയിൽ നിന്ന് ഒരു കിലോമീറ്റർ ചുറ്റളവിനുള്ളിൽ വാണിജ്യ പുതിയ ഹോട്ടലുകളോ റിസോർട്ടുകളോ പണിയാൻ അനുവദിക്കില്ല വാണിജ്യ ആവശ്യത്തിനുള്ള യാതൊരു നിർമ്മാണവും മേഖലയിൽ അനുവദിക്കില്ല ഒരു കടമുറി പോലും പണിയാൻ സമ്മതിക്കില്ലെന്നർത്ഥം പ്രദേശവാസികൾക്ക് താമസത്തിനായുള്ള വീട് പണിയുന്നതിന് പോലും ഈ പറഞ്ഞ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ മുഖ്യ അധികാരിയായ മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ അനുമതി വേണം പെട്രോൾ ഡീസൽ വാഹനങ്ങൾക്ക് ഭാവിയിൽ ഈ പ്രദേശത്തെ നിയന്ത്രണങ്ങൾ ഉണ്ടായേക്കാം എൽ പി ജി വാഹനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിൽ പുതിയ റോഡ് നിർമ്മാണവും നിലവിലുള്ളവയുടെ വീതി കൂട്ടലും ബലപ്പെടുത്തലും കർശനമായി നിയന്ത്രിക്കപ്പെടും കാര്യങ്ങൾ ഘട്ടഘട്ടമായി പരമാവധി ലഘൂകരിക്കണമെന്നാണ് നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള എന്തെങ്കിലും ചെയ്യണമെങ്കിൽ തന്നെ ഉയർന്ന തസ്തികയിലുള്ള ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ അനുവാദം വേണം നിയന്ത്രണങ്ങളുടെ ഭാഗമായി റോഡിലൂടെയുള്ള രാത്രിയാത്ര പോലും നിരോധിക്കപ്പെടും ഈ നാട്ടിലുള്ളവർ എപ്പോൾ യാത്ര ചെയ്യണമെന്ന് വനം വകുപ്പ് തീരുമാനിക്കുന്ന ഗതികളിലേക്ക് കാര്യങ്ങളെത്തും വൈദ്യുതി ടെലികമ്മ്യൂണിക്കേഷൻ തുടങ്ങിയ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കപ്പെടും പുതിയ വൈദ്യുതി ലൈനുകൾ ഇപ്പോഴത്തെ രീതിയിൽ വലിക്കുന്നതും പുതിയ മൊബൈൽ ടവറുകൾ സ്ഥാപിക്കുന്നതും നിരോധിക്കപ്പെടുകയോ നിയന്ത്രിക്കപ്പെടുകയോ ചെയ്യും ഹെലികോപ്റ്ററുകൾ ഡ്രോണുകൾ തുടങ്ങിയവ ഉപയോഗിക്കുന്ന നിയന്ത്രണങ്ങൾ വരും പരിസ്ഥിതി സംരക്ഷണ മുകളിൽ പറഞ്ഞിരിക്കുന്ന നിയമങ്ങൾ ലംഘിക്കുന്ന ആളുകൾക്കെതിരെ കേസെടുത്ത് നിയമ നടപടികൾ സ്വീകരിക്കാൻ വനംവകുപ്പിന് അധികാരം ലഭിക്കും ഏതൊക്കെ സ്ഥലങ്ങളാണ് പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ പരിധിയിൽ വരുന്നത് എന്ന് ഇപ്പോൾ നൽകിയിരിക്കുന്ന മാപ്പിൽ ും വ്യക്തമല്ല ചുരുക്കി പറഞ്ഞാൽ ഈ മലയോര പ്രദേശങ്ങളിലെ ജനങ്ങളുടെ ജീവിതം ദുരിതപൂർണമാവും കഷ്ടമാവും അവനെ പതിയെ പതിയെ വീട് വിട്ട് അഭയാർത്ഥി കേന്ദ്രങ്ങളിലേക്കോ അല്ലെങ്കിൽ അവൻ്റെ വിദേശത്തോ നഗരങ്ങളിലോ ഉള്ള മക്കളുടെ അടുത്തേക്കോ ചേക്കേറേണ്ടി വരും പതിയെ പതിയെ ഈ സ്ഥലമെല്ലാം സർക്കാർ ഏറ്റെടുക്കും വനമാക്കി മാറ്റുമെന്നർത്ഥം